ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇന്ന് നിങ്ങളെ പോലീസ് കയ്യേറ്റം ചെയ്ത പാർലമെന്റ് തീർന്നിട്ടില്ലല്ലോ ശ്രീ കൊടിക്കുന്നിൽ? ഇല്ല ഇല്ല. അപ്പോ ഫോണിലെ താങ്കളെ ലഭ്യമാവുകയുള്ളൂ. എന്റെ ചോദ്യം, പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടത്ര അവസരം കിട്ടിയോ ഈ വിഷയം ഉന്നയിക്കാൻ, ഓടിച്ചു പറഞ്ഞു പോകാൻ കഴിഞ്ഞു എന്നല്ലാതെ? തീർച്ചയായും ഞങ്ങൾ പാർലമെന്റില് സെറോവറില് സ്പീക്കർ ഞങ്ങൾക്ക് അവസരം തന്നു. അതനുസരിച്ച് ഞാനും ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ വിഷയം അവതരിപ്പിച്ചു. അതിനുശേഷം സ്പീക്കർ തന്നെ ചെയറിൽ ഇരുന്നിട്ട് പറഞ്ഞു, പാർലമെന്റ് ഞാൻ ഇത് അതായത് ചേംബറിലേക്ക് നിങ്ങളെ വിളിക്കാം, അവിടെ വെച്ച് നിങ്ങളോട് വിശദമായി ഞാൻ സംസാരിക്കാം, എന്തായാലും ഇക്കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി ഉണ്ടാവുമെന്ന് സ്പീക്കർ ചെയറിൽ ഇരുന്ന് പറഞ്ഞു. അതിനുശേഷം സ്പീക്കർ ചേംബറിലേക്ക് പോയപ്പോൾ ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഈ മാർച്ചിൽ പ്രൊട്ടസ്റ്റ് മാർച്ചിൽ പങ്കെടുത്ത എം പിമാരെല്ലാം കൂടി സ്പീക്കറുടെ ചേംബറിലേക്ക് ചെന്നു. അപ്പൊ ഞങ്ങൾ വിശദീകരിച്ചു, ഹിന്ദി നന്നായി പറയാറിയാവുന്ന ഐ ബി ഇഡനാണ് ഹിന്ദിയിൽ അദ്ദേഹത്തിന് എല്ലാം വിശദീകരിച്ചത്. പിന്നെ ഞങ്ങളും കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വളരെ വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, എന്തായാലും ഡൽഹി പോലീസ് കമ്മീഷനെ വിളിച്ചു വരുത്തി ഞാൻ അതിന്റെ വിശദീകരണം തേടും, നിങ്ങള് ഇത് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാൻ പറഞ്ഞു. അതനുസരിച്ച് നാളെ ഞങ്ങള് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രിവിലേജ് മോഷൻ ഞങ്ങൾ നാളെ മൂവ് ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിരിക്കണമെന്നാണ്, അതായത് നിങ്ങൾ ബാരിക്കേഡ് ചാടിക്കടക്കാൻ പോയതാണ് അടി കിട്ടാൻ കാരണമെന്നാണ് അതിൽ നിന്ന് ഞാൻ വ്യാഖ്യാനിക്കുക. അത് ശരിയല്ല, കാരണം ഞങ്ങള് വിജയ് ചൗക്കിലാണല്ലോ. ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളെ ഒന്നും റെസ്ട്രിക്റ്റഡ് മാധ്യമങ്ങളെ മാത്രമാണല്ലോ അകത്ത് കയറ്റുന്നത്, അതായത് എ എൻ എ പോലെയുള്ള മാധ്യമങ്ങൾ മാത്രമേ അകത്ത് കയറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് രാവിലെ ഞങ്ങൾ നടത്താൻ പോകുന്ന ഈ പാർലമെന്റ് മന്ദിരത്തിലേക്കുള്ള പ്രൊട്ടസ്റ്റ് മാർച്ചിനെ കുറിച്ച് ഈ എം പിമാരെല്ലാം കൂടി വിജയ് ചൗക്കിൽ വന്ന് അവിടെ നിന്ന അവിടുത്തെ മലയാളികളായ നമ്മുടെ കേരളത്തിലുള്ള ചാനലുകാരും മറ്റു പത്രക്കാരോടും സംസാരിച്ചു. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ പാർലമെന്റ് മാർച്ചിനെ കുറിച്ച് വിശദമായ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ നടന്ന് നേരെ പാർലമെന്റ് ഹൗസിലേക്ക് പോകുന്നത്. കാരണം നടന്നു പോകാനേ പറ്റുക, കാരണം പുതിയ പാർലമെന്റ് മണ്ഡലത്തിന്റെ പണി നടക്കുന്നത് കൊണ്ട് ചാടിക്കടന്നാണോ നടന്നു പോകുന്നത് സുരേഷ് പാർലമെന്റ്? അതെ, ഞാൻ പറയട്ടെ. ഹലോ ഹലോ നികേഷ്, ഞാൻ പറയട്ടെ. അപ്പൊ ഞങ്ങൾ നടന്നു പോകുമ്പോ പെട്ടെന്ന് പോലീസ് വന്ന് ഞങ്ങളെ തടഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ വരിവരിയായിട്ട് ഇങ്ങനെ ഒരു ജാഥ പോലെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇത്. അതുകൊണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ എം പിമാരാണ്, ഞങ്ങൾ പാർലമെന്റിലേക്ക് പോവുകയാണ്, ഞങ്ങൾ ഞങ്ങളുടെ ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല, നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജാഥയായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാരിക്കേഡ് കൊണ്ടുവന്നായി, അതായത് അവിടെ വെച്ചേക്കുന്ന ബാരിക്കേഡ് ഉണ്ടല്ലോ, ആ ബാരിക്കേഡ് പോലീസ് എടുത്ത് ഞങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ട് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ബാരിക്കേഡ് വെച്ചപ്പോൾ ഞങ്ങൾ ആ ബാരിക്കേഡ് മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചു. പോലീസ് ഞങ്ങളെ ഉന്തി തള്ളി പുറകോട്ട് മുമ്പോട്ടും തള്ളി അവസാനം ഞങ്ങളെ കയ്യേറ്റം ചെയ്തു. അവസാനം ബാരിക്കേഡിന് മുകളിലൂടെയും സൈഡിലൂടെയും ഒക്കെ ഞങ്ങൾ മുന്നോട്ട് വന്നു. പോലീസ് വീണ്ടും ഞങ്ങളെ തടയാൻ ശ്രമിച്ചു, ഞങ്ങളെ കയ്യേറ്റം ചെയ്തു, ഞങ്ങളെ പിടിച്ചു തള്ളി. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ പോലീസ് ഞങ്ങളെ വീണ്ടും വീണ്ടും തടഞ്ഞു. അപ്പൊ ഞങ്ങൾ പറയാണ്, ഞങ്ങൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റാണ്, ഞങ്ങൾ പാർലമെന്റിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ട് പോലും അനുവദിക്കാതെ ഡൽഹി പോലീസ് ഒരു DYSP, രണ്ട് DYSP, ഒരു DYSP, സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് തടഞ്ഞത്. എന്നിട്ട് പാർലമെന്റിന്റെ മെയിൻ ഗേറ്റിലേക്ക് കടന്നിട്ട് ഞങ്ങളെ പുറകെ ആരാ, ഞങ്ങളുടെ പുറകെ ഈ പോലീസുകാരും പോലീസ് സംഘവും പാർലമെന്റിന്റെ ഗേറ്റ് കടന്നു പോയ ഞങ്ങളെ പിന്തുടർന്ന് ഇവരെ തടയാൻ പോലീസ് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവിടെ നടന്നത്. അല്ല, അത് സ്പീക്കറുടെ നിർദ്ദേശം ഇല്ലാതെ അങ്ങനെ ചെയ്യുവോ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? എത്ര ഒൻപതാമത്തെ പോകുന്നത്? അതായത് വിജയ് ചൗക്കിൽ നിന്ന് ഞങ്ങൾ പാർലമെന്റിൽ നിന്ന് ജാഥയായിട്ട് രാഷ്ട്രപതി വിളിപ്പോറല്ലോ MP മാർ. ഹലോ കേൾക്കാം നികേഷ്, നിങ്ങൾ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ട് ആളല്ലേ? എത്രയോ പ്രാവശ്യം പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് ജാഥയായി രാഷ്ട്രപതിക്ക് നിവേദനം കൊടുക്കാൻ രാഷ്ട്രപതി ഭവനിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രപതി ഭവനിൽ പോയി നിവേദനം കൊടുത്തിട്ട് ജാഥയായിട്ട് പാർലമെന്റ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ പാർലമെന്റ് ഹൗസിൽ നിന്ന് ജാഥയായിട്ട് വിജയ് ചൗക്കിലേക്ക് വന്നിട്ടുണ്ട്. എത്രയെത്ര അത്തരത്തിലുള്ള സമരപരിപാടികൾ MP മാർ നടത്തിയിട്ടുണ്ട്. അതുപോലെ സൈക്കിളിൽ ഹലോ സൈക്കിളിൽ പെട്രോൾ ഡീസൽ വില വർധനത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മറ്റേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നിന്ന് സൈക്കിളില് പാർലമെന്റിലേക്ക് പോയിട്ടുണ്ടല്ലോ MP മാരെല്ലാം കൂടി 10 രൂപയോളം. അപ്പൊ ഇതൊന്നും ഒരു പുതിയ സംഭവമല്ല പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം. പലതരത്തിലുള്ള, പല രൂപത്തിലുള്ള, പല സ്വഭാവത്തിലുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ കലാകാലങ്ങളിൽ BJP അധികാരത്തിൽ ഇരുന്ന BJP പ്രതിപക്ഷത്തിരുമ്പോ അവരും ചെയ്തിട്ടുണ്ട്, ഞങ്ങളും ചെയ്തിട്ടുണ്ട്, ഇടതുപക്ഷവും ചെയ്യുന്നുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. ഇന്നത്തെ സംഭവം തീർച്ചയായും മനഃപൂർവ്വമായി പോലീസ് ഞങ്ങളെ തടയുകയാണ് ചെയ്തത്. അത് അവരാണ് പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയത്.
ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സംസാരത്തിനുള്ള മര്യാദയ്ക്ക് മുദ്രാവാക്യം വിളിച്ച് പാർലമെന്റിനകത്തേക്ക് പോകുന്ന ഞങ്ങളെ തടയാനും ബാരിക്കേഡ് വെച്ച് തടയാനും കയറ് പീടിച്ച് കെട്ടി തടയാനും ഒക്കെ പോലീസ് ശ്രമിച്ചത് ശുദ്ധ അസംബന്ധമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ല സ്പീക്കർ, ഇതൊന്നും അറിയാത്ത ആളെ പോലെയാണോ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നത്? സ്പീക്കറുടെ നിർദ്ദേശം ഇല്ലാതെ അതിന്റെ ഗേറ്റിന് പുറത്തിരിക്കുന്ന ഒരു വെറും പോലീസ് ഓഫീസർക്ക് ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമോ എന്ന് വിശ്വസിക്കുന്നുണ്ടോ കൊടുക്കുന്നു സുരേഷ് താങ്കൾ? സ്പീക്കർക്ക് പാർലമെന്റ് അകത്തുള്ള കാര്യങ്ങളാണ് സ്പീക്കർക്ക് കണ്ടുള്ളത്. ഇതിപ്പോ വിജയ് ചൗക്കൻ എന്ന് നിന്ന് പാർലമെന്റിലേക്ക് പോകുന്ന വഴിക്കുണ്ടായ സംഭവമാണല്ലോ പോലീസിന്റെ ഇടപെടൽ വന്നത്. ശരിയാണ്, വിജയ് ചൗക്കിലാണെങ്കിലും പാർലമെന്റ് മന്ദിരത്തിലേക്ക് കയറുന്ന ഗേറ്റിലേക്കാണെങ്കിലും നിങ്ങൾ എം പിമാരുടെ ഗേറ്റിലേക്കാണല്ലോ ഈ സംഭവം നടന്നിട്ടുള്ളത്. അതെ, ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ കൊടുക്കുന്നു സുരേഷ്. അവിടെ ഇരിക്കുന്ന പോലീസുകാരോട് ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ളത് സ്പീക്കറുടെ നിർദ്ദേശം അല്ലേ അവർ പാലിക്കുള്ളൂ? അതല്ല, സ്പീക്കറിന്റെ നിർദ്ദേശമല്ല. സ്പീക്കർക്ക് സ്പീക്കർ ഈ സംഭവത്തിൽ പെട്ടെന്ന് സ്പീക്കറിന് ഷോക്ക് വന്നത് പാർലമെന്റ് വളപ്പിനകത്ത് കയറിയിട്ടും പുറകിൽ വന്ന് തടയുകയും പിടിച്ചു നൽകുകയും ചെയ്തതാണ് അതിഗുരുതരമായി സ്പീക്കർ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഡൽഹി പോലീസ് കമ്മീഷണർ വിളിച്ചു വരുത്തി തന്നെ സ്പീക്കർ വിശദീകരണം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.